അവർ തടങ്കൽ പാളയത്തിലായിരുന്നു. ജർമ്മനിയിലെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ഓരോ ദിവസവും അവർ ചില നമ്പറുകൾ വിളിക്കും. ആ നമ്പറുകൾ ഗ്യാസ് ചേംബറിലേക്ക് പോകണം. അവിടെ ഉണ്ടായിരുന്ന ഒരു യുവാവിന്റെ നമ്പർ വിളിച്ചു. അയാൾ പരിഭ്രാന്തനായി, അയാൾക്ക് പോകേണ്ട. അപ്പോൾ അവിടേക്ക് ഒരു യഹൂദ ഗുരു കടന്നു വന്നു. അദ്ദേഹം അവനോട് പറഞ്ഞു, മകനെ ഭയപ്പെടേണ്ട കാര്യമില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം യുദ്ധം അവസാനിച്ചു. ആ യുവാവ് അതിജീവിച്ചു. ഇങ്ങനെ വളരെ മഹത്തായ ഒരു സംഭവമുണ്ടായി. ഒരു യുവാവ് ഉണ്ടായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് എഴുതിയിട്ടുണ്ട്. അവർ തടങ്കൽ പാളയത്തിലായിരുന്നു. ജർമ്മനിയിലെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത്. എന്നിട്ട് ഓരോ ദിവസവും അവർ ചില നമ്പറുകൾ വിളിക്കും. ആ നമ്പറുകൾ ഗ്യാസ് ചേംബറിലേക്ക് പോകണം. അതുകൊണ്ട് നമ്പറുകൾ വിളിക്കുമ്പോൾ ആളുകൾ പോയി ഒളിഞ്ഞിരിക്കും. അവരെ അടിച്ച് കൂട്ടിക്കൊണ്ടുപോകും. ഇത് ഭയാനകമായ അവസ്ഥയാണ്. നാളെ തൻ്റെ നമ്പർ വിളിച്ചേക്കാം. എല്ലാ ദിവസവും അവർ ഭയത്തോടെ ജീവിക്കുന്നു. നാളെ എൻ്റെ നമ്പറാകാം. ഗ്യാസ് ചേംബറിന് ഒരു നിശ്ചിത സ്ഥല സൗകര്യമേ ഉള്ളൂ എന്നതിനാൽ അവർക്ക് ഓരോ ദിവസവും ഒരു നിശ്ചിത എണ്ണം ആളുകളെ മാത്രമേ എടുക്കാനാവൂ. മാത്രമല്ല, ഒരു തടങ്കൽ പാളയത്തിലുണ്ടായിരുന്ന എല്ലാവരും ഒരേ ദിവസം തന്നെ മരിച്ചതായി ലോകമറിയാനും അവർ ആഗ്രഹിച്ചില്ല. ആളുകൾ അസുഖം വന്ന് പതുക്കെ മരിച്ചതായി ലോകമറിയണം. അതിനാൽ ഓരോ ദിവസവും 15-20 നമ്പറുകൾ വിളിക്കുകയും അത്രയും ആളുകളെ അവർ കൊല്ലുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം അവിടെ ഉണ്ടായിരുന്ന ഒരു യുവാവിന്റെ നമ്പർ വിളിച്ചു. അയാൾ പരിഭ്രാന്തനായി, അയാൾക്ക് പോകേണ്ട. അയാൾ വിറച്ചുകൊണ്ട് കരയാൻ തുടങ്ങി, പേടിച്ചരണ്ട്. അപ്പോൾ അവിടേക്ക് ഒരു യഹൂദ ഗുരു കടന്നു വന്നു. അദ്ദേഹം അവനോട് പറഞ്ഞു, മകനെ ഭയപ്പെടേണ്ട കാര്യമില്ല. അദ്ദേഹം തൻ്റെ ഷർട്ട് അഴിച്ചു മാറ്റി അവന് കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ നമ്പറുള്ള എൻ്റെ ഷർട്ട് ധരിച്ചോളൂ, ഞാൻ നിങ്ങളുടേത് ധരിക്കാം. ആ ഒരു ഭയത്തിനാൽ, മരണസാധ്യതയെ ഭയന്ന് ആ യുവാവ് തൻ്റെ കുപ്പായം അഴിച്ചു കൊടുത്തു. യഹൂദ ഗുരു ആ കുപ്പായം ധരിച്ചു പോയി. അദ്ദേഹം ഗ്യാസ് ചേംബറിലെത്തി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം യുദ്ധം അവസാനിച്ചു. ആ യുവാവ് അതിജീവിച്ചു. നോക്കൂ, ആരോ ഒരാൾ തന്റെ ഷർട്ട് ധരിച്ച് മരണത്തിലേക്ക് പോയി, അല്ലെങ്കിൽ അയാൾ ജീവിക്കുമായിരുന്നു. ഈ സംഭവം ആ യുവാവിന്റെ ജീവിതം തന്നെ രൂപാന്തരപ്പെടുത്തി. എന്തെന്നാൽ, ആ യഹൂദ ഗുരു എവിടേക്കാണ് നടന്നു പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ മരണത്തിലേക്ക് നടന്നുപോയി. രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല. എപ്പോഴാണ് ഒരാൾ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് ഉയരുന്നത്, അപ്പോൾ അയാൾക്ക് ആത്യന്തിക അവസ്ഥയിലേക്ക് എത്തുന്നതിന് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. എല്ലാവരും ഗ്യാസ് ചേംബറിലേക്ക് പോയി. മരിക്കണമെന്നല്ല, തന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ ഈ ക്ഷണം എന്താണോ ആവശ്യമായത് അത് യാതൊരു പൊങ്ങച്ചവുമില്ലാതെ വളരെ ആകസ്മികമായി ചെയ്യുകയാണെങ്കിൽ ആ മനുഷ്യന് ആത്യന്തികതയെ അറിയുന്നത് വിദൂരമായ കാര്യമല്ല, അത് വളരെ ലളിതമായിരിക്കും. ഗൗതമനി പ്രകാരം പറഞ്ഞു, നിങ്ങൾക്ക് വല്ലാതെ വിശക്കുമ്പോൾ നിങ്ങളുടെ ഭക്ഷണം മറ്റൊരാൾക്ക് കൊടുത്താൽ നിങ്ങൾ ശക്തരാകും, ദുർബലനല്ല. യുക്തിസഹമായ ഒരു മനുഷ്യനും ഈ വിഡ്ഢിത്തം അംഗീകരിക്കില്ല. പക്ഷേ ഇത് 100% സത്യമാണ്. ഏതോ ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ
അത് നിങ്ങളെ വളരെയധികം കഴിവുള്ളവനാക്കും, ശക്തനാക്കും, ദുർബലനാക്കില്ല. നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ആവശ്യമുള്ള ഒന്നിനെ വിട്ടുകൊടുക്കുന്നത് ഒരു ചെറിയ ശക്തിയല്ല, അത് വലിയൊരു ശക്തിയാണ്. അങ്ങനെയല്ലേ? നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിട്ടുകൊടുക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് വിട്ടുകൊടുക്കുന്നതിലാണ് എല്ലാം ഇരിക്കുന്നത്, അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ തന്നെയല്ലേ? തീർച്ചയായും അങ്ങനെയല്ലേ? ഇല്ലില്ലില്ല, എന്റെ കുട്ടി, എന്റെ ഭർത്താവ്, എന്റെ ഭാര്യ എന്നൊക്കെ, അത് സത്യമല്ല. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ തന്നെയാണ്, അങ്ങനെയല്ലേ? നിങ്ങൾക്ക് സ്വയം ഉപേക്ഷിക്കാൻ കഴിയുമെങ്കിൽ, എന്തിലേക്കും നിങ്ങൾക്ക് എടുത്തു ചാടാൻ കഴിയുമെങ്കിൽ, എന്തിലേക്കായാലും അത് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റിനു വേണ്ടിയല്ല, അല്ലെങ്കിൽ അതുവഴി മുക്തി നേടാനുമല്ല, മറ്റൊന്നിനും വേണ്ടിയല്ല, വെറുതെ വിട്ടുകൊടുക്കുക എന്നതാണ്. രമണ മഹർഷി പറഞ്ഞു, ആത്മജ്ഞാനം അതിസുലഭം. ആത്യന്തികതയെ അറിയുന്നതും ആത്മജ്ഞാനം നേടുന്നതുമാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യമെന്ന്. അതങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് സ്വയം മാറ്റി നിർത്താൻ കഴിയുമെങ്കിൽ. നമ്മൾ ഇപ്പോഴുള്ള അവസ്ഥയുടെ പരിധികൾ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അത് ധാരാളം ആശയക്കുഴപ്പത്തിലേക്ക് നയിച്ചേക്കാം. നിങ്ങൾക്ക് ഉത്തരങ്ങളില്ലാത്ത ആ വശങ്ങൾക്ക് ഞാൻ ഉത്തരം തരും. നിങ്ങൾ ചോദ്യങ്ങളെ കൂടുതൽ ആഴ്ത്തണം, വളരെ തീവ്രമാക്കണം. ഉത്തരം തരുന്ന കാര്യം ഞാൻ നോക്കിക്കൊള്ളാം.